നമ്മുടെ ദേവാലയ ശുശ്രൂഷകൾ പതിവ് പോലെ പലയിടങ്ങളിലും ഇക്കാലത്ത് നടക്കുന്നില്ല പകർച്ചവ്യാധിയുടെ ഈ കാലത്ത് വിശുദ്ധ ബലിയിൽ നാം ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് സംബന്ധിക്കാനുള്ള അവസരം ഇപ്പോഴില്ല നമ്മുടെ ഇടവക പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ ശുഷ്കിച്ചിട്ടുണ്ട് നമ്മുടെ സാമൂഹ്യ ജീവിതം നല്ലതുപോലെ പരിമിതപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഈ പ്രത്യേക സാഹചര്യം നമ്മുടെ ആത്മീയ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് രണ്ട് തരത്തിൽ ഇത് നമ്മളെ ബാധിക്കാം എന്നുള്ളതാണ് വാസ്തവം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നല്ലതുപോലെ ശ്രമിച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉറവിടങ്ങളെ കൂടുതൽ കൂടുതൽ ബലപ്പെടുത്താൻ സാധിക്കും എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിഷേധാത്മകമായ ഫലങ്ങൾ ഈ കാലത്തിന് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ മേൽ ചെലുത്താനും സാധിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ക്രിസ്തുവിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ഗ്രീസിലെ ഏഥൻസിൽ ഒരു വലിയ പകർച്ചവ്യാധി പടർന്നു പിടിച്ചു ഏകദേശം ഒരു ലക്ഷത്തോളം പേര് അന്ന് ആ പകർച്ചവ്യാധി മൂലം മരിച്ചു ഈ പകർച്ചവ്യാധി കാലത്തെപ്പറ്റി അക്കാലത്തെ ചരിത്രകാരനായ തുസിദീദസ് എഴുതുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഈ പകർച്ചവ്യാധി മൂലം മനുഷ്യരുടെ ധാർമ്മിക ബോധം നല്ലൊരു പരിധിവരെ നശിച്ചു വളരെയേറെ പേര് അവിടെ ജീവിതത്തിൽ ലക്ഷ്യമില്ലായ്മ അനുഭവിക്കാൻ തുടങ്ങി കുറേയേറെ പേരെ ചെയ്ത കാര്യം തങ്ങൾ തങ്ങളുടനെ മരിക്കും അതിനു മുമ്പ് സാധിക്കുന്നോടത്തോളം സുഖം സുഖ സൗകര്യങ്ങൾ അനുഭവിക്കണമെന്ന് വിചാരിച്ച് സുഖങ്ങളുടെ പിന്നാലെ പോയി ഇതൊരു ഇതൊരു ഉദാഹരണമാണ് സമാനമായ ഉദാഹരണങ്ങൾ പിന്നീടും ഉണ്ടായി ക്രിസ്തു വർഷം ഇരുന്നൂറ്റമ്പതിൽ ആരംഭിച്ച വലിയ ഒരു പ്ലേഗ് വിശുദ്ധ സിപ്രിയയുടെ പേരിൽ അറിയപ്പെടുന്ന പ്ലേഗാണ് ആ കാലത്ത് മനുഷ്യരുടെ ആത്മീയ അനുഭവങ്ങളും ആത്മീയ തകർച്ചകളും കണ്ട് വിശുദ്ധ സിപ്രിയാൻ ഒരു പുസ്തകം പുസ്തകമെഴുതി നശരതയെക്കുറിച്ച് ഓൺ മോർട്ടാലിറ്റി എന്നായിരുന്ന പുസ്തകത്തിൻ്റെ പേര് അതിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇക്കാലത്ത് ഈ പകർച്ചവ്യാധിയുടെ കാലത്ത് നിങ്ങൾ ആത്മീയ ചൈതന്യം നശിച്ച് കുറഞ്ഞു പോകുന്നു അദ്ദേഹം പരിതപിക്കുകയാണ് പലരുടെയും ഉള്ളിൽ ദൈവിക ചൈതന്യം ഇല്ല എന്ന അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം ദിവസത്തിൽ ഒരു അയ്യായിരം പേരോളം മരിച്ചു കൊണ്ടിരുന്ന കാലത്ത് മനുഷ്യർ അതിൻ്റെ ഇടയിൽ തങ്ങളുടെ സുഖാനുഭവങ്ങളെ പറ്റി ചിന്തിക്കുകയും സുഖങ്ങൾ തേടി പോവുകയും ചെയ്തു എന്നുള്ളതാണ് അതിശയകരമായ കാര്യം ഇത് മനുഷ്യാവസ്ഥയുടെ ഒരു പ്രത്യേക സൂചനയാണ് പതിനാലാം യൂറോപ്പിലുണ്ടായ വളരെ പ്രമാദമായ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന പ്ലേഗ് അതൊരു പരിധിവരെ ഒരു വിശ്വാസ പ്രതിസന്ധി കൂടിയായിരുന്നു അക്കാലത്ത് ഒരുപാട് വൈദികരും മെത്രാന്മാരും ഈ പ്ലേഗ് മൂലം മരിച്ചു സഭയിൽ തന്നെയും പലതരത്തിലുള്ള ഇടർച്ചകളുണ്ടായി ആ സമയം വളരെയേറെ പേര് അന്ധവിശ്വാസങ്ങളിലേക്ക് മാറി പിശാജാണ് ഈ പ്ലേഗിന് പിന്നിലെന്ന് അവർ പറഞ്ഞ് പരുത്താൻ തുടങ്ങി മാത്രമല്ല യഹൂദർക്കെതിരെയുള്ള വലിയ വിദ്വേഷം അവർ വ്യാപിപ്പിക്കാനും തുടങ്ങി അപ്പം അങ്ങനെ ഇതെല്ലാം ഉദാഹരണങ്ങളാണ് അതായത് ഒരു പകർച്ചവ്യാധിയുടെ കാലത്ത് ഒരു ജനത്തിൻ്റെ മുഴുവൻ വിശ്വാസ സമൂഹത്തിൻ്റെ മുഴുവൻ വിശ്വാസ ദൃഢതയും ആത്മീയ ചൈതന്യവും നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് എന്നാൽ ആത്മീയ ജീവിതത്തിൻ്റെ ഉറവിടങ്ങളെപ്പറ്റി പറ്റി ഗൗരവമായിട്ട് ചിന്തിച്ചാൽ അത് പരിഗണിച്ചാൽ നമുക്ക് ഈ കാലത്തെ ആൽമീയമായ വളർച്ചയുടെ ഒരു വഴിയാക്കി സാധ്യതയാക്കി മാറ്റാനായിട്ട് സാധിക്കും അതിന് നമ്മളെ സഹായിക്കുന്ന നാല് പക്ഷങ്ങളിൽ നിന്നുള്ള വീക്ഷണങ്ങളാണ് ഈ സമയം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആത്മീയ ജീവിതത്തെ ബന്ധത്തിൻ്റെ കഥയായിട്ട് മനസ്സിലാക്കിയാൽ ബന്ധത്തിൻ്റെ തലങ്ങളായി മനസ്സിലാക്കിയാൽ നാല് തരത്തിൽ ദൈവത്തോടും മറ്റുള്ളവരോടും നമ്മളോടും പ്രകൃതിയോടുമുള്ള ബന്ധമായിട്ട് മനസ്സിലാക്കിയാൽ ഈ നാല് മേഖലയിലും നമുക്ക് ഈ പകർച്ചവ്യാധി എന്തെല്ലാം അടിസ്ഥാനങ്ങളാണ് വീണ്ടും വീണ്ടും ഉറപ്പിച്ചെടുക്കേണ്ടത് എന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ ആരംഭിക്കുകയാണ് ഒന്ന് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ദൈവത്തോടുള്ള ബന്ധത്തെ ചിന്തിക്കുമ്പോൾ ഈ പകർച്ചവ്യാധി കാലത്ത് പ്രധാനമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട കാര്യം കൂടുതൽ കൂടുതൽ ആന്തരികതയിലേക്ക് തിരിയാനുള്ള ക്ഷണമാണ് ഈ പകർച്ചവ്യാധി കാലം നമുക്ക് തരുന്നത് ആന്തരികതയിലേക്ക് തിരിയുക എന്നുള്ള കാര്യം അതായത് ആത്മാവില്ലാത്ത ആഘോഷങ്ങളിൽ നിന്ന് ഹൃദയമില്ലാത്ത ആചാരങ്ങളിൽ നിന്ന് വെറും അനുഷ്ഠാനങ്ങളിൽ നിന്ന് ആന്തരികതയിലേക്ക് കൂടുതൽ കൂടുതൽ തിരിയുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബ്ലാക്ക് ഡെത്തിൻ്റെ കാലത്ത് പ്രതിലോമകരമായ പല കാര്യങ്ങളും സംഭവിച്ചെങ്കിലും അക്കാലത്ത് നടന്ന വളരെ ഭാവാത്മകമായ ഒരു കാര്യം വിശ്വാസികൾ ഒരു ഗണം ആൾക്കാർ കൂടുതൽ കൂടുതൽ ആന്തരികതയിലേക്ക് തിരിഞ്ഞു യേശുവിനെ വളരെ ലളിതമായിട്ട് അനുഗമിക്കണം എന്ന് അവർ തീരുമാനിച്ചു കൂടുതൽ കൂടുതൽ സന്യാസ സന്യാസാരൂപിയിൽ അവർ ജീവിക്കാൻ തുടങ്ങി അങ്ങനെ ആന്തരികതയിലേക്ക് തിരിഞ്ഞ ഒരു അനുഭവം പതിനാലാം നൂറ്റാണ്ടിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇക്കാലത്ത് അജപാലകരും വൈദികരും കൂടുതൽ കൂടുതലായിട്ട് ആത്മീയ പിതാക്കന്മാരായിട്ട് മാറേണ്ട ആവശ്യകതയുണ്ട് സഭയെ നവീകരിക്കാൻ വിശ്വാസ സമൂഹത്തെ ബലപ്പെടുത്താൻ വിശ്വാസികളെ പുനരുജ്ജീവിപ്പിക്കാൻ ഇത് വളരെ വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ് അതുകൊണ്ട് ആന്തരികതയിലേക്ക് തിരിയുക എന്നുള്ളത് ഒരടിസ്ഥാന പ്രമാണമായി ഇക്കാലത്ത് നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യമാണ് വിശദം അത്തായിട്ട് സുവിശേഷം ആറാമത്തെ അധ്യായം ആറാമത്തെ വാക്യത്തിൽ ഈശോടെ വാക്കുകൾ നമ്മൾ ഇങ്ങനെയാണ് ശ്രവിക്കുന്നത് നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യത്തിൽ നിന്റെ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കണം ഇക്കാലത്ത് ഈ പകർച്ചവ്യാധി നമ്മളെ അകത്താക്കിയിരിക്കുന്നു മുറിക്ക് അകത്താക്കിയിരിക്കുന്നു നമ്മുടെ മുഖത്ത് മാസ്ക് വെച്ച് നമ്മുടെ വാമൂലും മുടിക്കെട്ടിയിരിക്കുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈശോ പറഞ്ഞതുപോലെ അകത്ത് കയറി വാതലടച്ചു മുഖവും മൂടി ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് രഹസ്യത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നവരുടെ കുലം അത് വർദ്ധിച്ചു വരിക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഒരാൾക്കൂട്ടത്തിൻ്റെ നടുവിലോ വലിയ ദേവാലയത്തിൽ ജനസമൂഹത്തിൻ്റെ ഇടയിലോ മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കേണ്ടത് മറിച്ച് രഹസ്യത്തിൽ സ്വകാര്യമായി പിതാവിനോട് പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ആന്തരികതയിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ ആന്തരികത ശക്തിപ്പെട്ട് കഴിയുമ്പോൾ വിശുദ്ധാഗസ്തീനോസ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നത് പോലുള്ള അവബോധത്തിലേക്ക് തിരിച്ചറിവുകളിലേക്ക് നമ്മൾ വരാൻ തുടങ്ങും വിശുദ്ധാഗസ്തീനോസ് എഴുതുന്നുണ്ട് ഞാൻ എൻ്റെ ഉള്ളിൽ എന്നോട് എന്തുമാത്രം ഒട്ടിച്ചേർന്നിരിക്കുന്നുവോ അതിനേക്കാൾ കൂടുതൽ എൻ്റെ ഉള്ളിൽ നീ എന്നോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു എന്നാണ് വിശുദ്ധാഗസ്തീനോസ് പറയുന്നത് ഇതൊരു തിരിച്ചറിവാണ് ഒരു ബോധ്യമാണ് ആന്തരികതയിലേക്ക് തിരിഞ്ഞ് ആത്മീയ ഉറപ്പിച്ചു കഴിയുമ്പോൾ ഒരാൾക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു അവബോധമാണ് അതായത് ഞാൻ എന്നോട് അടുത്തിരിക്കുന്നതിനേക്കാൾ കൂടുതലായി കർത്താവ് എന്നോട് അടുത്തിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായി ദൈവത്തോടുള്ള ബന്ധത്തിൽ ചിലപ്പോൾ നമുക്ക് ചില കല്ലുകടികൾ തോന്നാൻ ഇടയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതായത് ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും എന്തുകൊണ്ട് കർത്താവ് ഈ ദുരന്തങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധിയുടെ വ്യാപനം തടയുന്നില്ല എന്തുകൊണ്ട് കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നില്ല എന്തുകൊണ്ട് കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നില്ല ഇങ്ങനെയുള്ള ചോദ്യം നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട് എന്താണ് ഈ ചോദ്യത്തിൻ്റെ പൊരുൾ ഈ ചോദ്യം പറയുന്നത് കർത്താവിൻ്റെ ശക്തി കാണുന്നില്ലല്ലോ എന്നാണ് പറയുന്നത് സർവശക്തനായ കർത്താവിൻ്റെ ശക്തി കാണുന്നില്ലല്ലോ അത് ശരിയാണ് അപ്പോൾ ആത്മീയമായിട്ട് ബലപ്പെടുന്ന ഒരാൾ അറിയേണ്ട കാര്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ ഇക്കാലത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിൻ്റെ ശക്തി കാണുന്നില്ല പക്ഷേ കർത്താവിൻ്റെ ശക്തി പ്രകടമാകാത്തിടത്തും കർത്താവിൻ്റെ സ്നേഹമുണ്ട് കർത്താവിൻ്റെ സ്നേഹമുണ്ട് അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവിൻ്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നത് അവൻ്റെ ശക്തി കാണാത്തിടത്തും അവനെ കേൾക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഉയർപ്പ് ദിനത്തിൽ നമ്മൾ കാണുന്നത് ഏതാനും സ്ത്രീകൾ കല്ലറയിലേക്ക് ഓടിപ്പോകുന്നതാണ് നേരം വെളുത്തു വരുന്ന സമയത്ത് ഈശോയെ അന്വേഷിച്ച് അവർ കല്ലറയിലേക്ക് പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ ശൂന്യമായ കല്ലറയാണ് അവർ കാണുന്നത് പോയ ആ സ്ത്രീകൾ വീണ്ടും പേടിച്ചു കർത്താവിനെ കണ്ടില്ല കർത്താവിൻ്റെ ശക്തിയും അവർ കണ്ടില്ല പക്ഷെ അവർക്ക് മാറ്റമുണ്ടാകുന്നത് അവർ ഈശോയെ കേട്ടപ്പോഴാണ് ഈശോയുടെ സ്വരം കേട്ടപ്പോഴാണ് മറിയത്തെ കർത്താവ് അഭിസംബോധന ചെയ്തപ്പോഴാണ് വിശ്വാസം ഉണ്ടാകുന്നത് മാറ്റമുണ്ടാകുന്നത് ഈശോയുടെ ശക്തി കാണാത്തപ്പോഴും ഈശോയെ കേൾക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് ഈ പേടിച്ച രണ്ട് അപ്പസ്തോലന്മാർക്കും കർത്താവ് ഈ കേൾവിയുടെ അനുഭവം പിന്നീട് കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഈശോയുടെ ശക്തി കാണാത്തപ്പോഴും അവനെ കേൾക്കുന്ന വിശ്വാസ സമൂഹമായിട്ട് വ്യക്തികളായിട്ട് നമ്മൾ മാറണം ബ്രിട്ടീഷ് വേദചിന്തകനായ സി എസ് ലൂയിസ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ദൈവം നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മളോട് പതുക്കെ മന്ത്രിക്കുന്നുണ്ട് നമ്മുടെ സന്തോഷ അനുഭവങ്ങളിൽ കർത്താവ് നമ്മളോട് പതുക്കെ പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ ദുഃഖങ്ങളിൽ കർത്താവ് നമ്മളോട് ഉറക്കെ പറയുന്നുണ്ട് ഈ വേദനയുടെ സമയത്ത് കർത്താവ് നമ്മളോട് ഉറക്കെ പറയുന്നുണ്ട് എന്തു പറയുന്നു എന്നുള്ള കാര്യം നമ്മൾ കേൾക്കണം അതെങ്ങനെ കേൾക്കുന്നുള്ളതാണ് ചോദ്യം അതാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ വചനത്തിലേക്ക് കൂടുതൽ കൂടുതൽ തിരിയണം ദൈവവചനത്തിൽ നിന്ന് ദൈവത്തെ കേൾക്കാനുള്ള ശീലം നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കണം നമുക്കിപ്പോൾ പല പള്ളികളിലും ഒരുപക്ഷെ ഈ അപ്പത്തിൻ്റെ മേശ അത്ര പ്രാപ്യമാകണമെന്നില്ല അതായത് ബലിയർപ്പണം പ്രാപ്യമാകണമെന്നില്ല പക്ഷേ വചനത്തിൻ്റെ മേശ നമുക്ക് പ്രാപ്യമാണ് നമുക്ക് സാധ്യമാണ് അതുകൊണ്ട് ഈ വചനത്തിൻ്റെ മേശയിൽ നിന്ന് കർത്താവിനെ കേൾക്കാൻ കർത്താവിനെ സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്ക് നല്ലതുപോലെ ആവശ്യമുണ്ട് വചനത്തിൻ്റെ മേശയിൽ കർത്താവിനെ കേൾക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആറാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലെ ഏൾ എന്ന സ്ഥലത്ത് അവിടുത്തെ ആർച്ച് ബിഷപ്പ് ആയിരുന്നു സസേറിയൂസ് എന്നുള്ള ആൾ ഈ സസേറിയൂസ് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട് അദ്ദേഹം ചോദിക്കുകയാണ് വിശ്വാസികളോട് വിശുദ്ധ കുർബാനയിലെ യേശുവിൻ്റെ ശരീരമാണോ ദൈവവചനത്തിലെ യേശുവാണോ കൂടുതൽ പ്രധാനപ്പെട്ടത് അദ്ദേഹം പറയാണ് ശരിയായിട്ട് ഉത്തരം പറയണമെങ്കിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ അപ്രധാനമല്ല എന്ന് പറയണം വിശുദ്ധ കുർബാനയിലെ യേശുവിനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ദൈവവചനത്തിലെ യേശു സാന്നിധ്യം എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ് അട്ട് കൂട്ടിച്ചേർക്കാണ് അദ്ദേഹം വിശുദ്ധ കുർബാന കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു തരി പോലും പുറത്തു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും എന്നാൽ ദൈവത്തിൻ്റെ വചനം കൈകാര്യം ചെയ്യുമ്പോൾ അതൊട്ടും പോലും എൻ്റെ ഹൃദയത്തിൻ്റെ പുറത്ത് പോകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ അത്ര അലംഭാവം നമ്മൾ കാണിക്കുന്നില്ലേ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതായത് ദൈവവചനത്തിന് പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് ആറാം നൂറ്റാണ്ടിൽ തന്നെ ഈ സസേറിയസ് എന്നുള്ള ആർച്ച് ബിഷപ്പ് പറയുന്ന കാര്യമാണ് ഇപ്പൊ സഭയുടെ തുടർന്നുള്ള അവബോധത്തിൽ ഉണ്ടായിരുന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഇപ്പോഴും ഇതേ അവബോധത്തിലാണ് സഭ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ദൈവവചനമാകുന്ന പ്രകാശത്തിൻ്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് കണ്ണുകൾ അടയ്ക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ നമ്മൾ പാടില്ല ദൈവവചനം പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണെങ്കിൽ ആ പ്രകാശത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ കണ്ണുകൾ അടയ്ക്കാൻ പാടില്ല വിശുദ്ധ ആഗസ്തുനോസ് പറയുന്നുണ്ട് പ്രകാശത്തിൻ്റെ അടുത്ത് പോയി കണ്ണുകൾ അടയ്ക്കുന്നവർക്ക് എന്ത് ഉപകാരമാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം അതുകൊണ്ട് മൂന്നാമതായിട്ട് നമ്മൾ കാണേണ്ടത് ദൈവവചനത്തിൽ യേശുവിനെ കാണുക ക്രിസ്തുവിനെ കേൾക്കുക എന്നുള്ള കാര്യമാണ് നാലാമതായി ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ കാതലായിട്ടുള്ളൊരു കാര്യം വിശുദ്ധ ബലി അർപ്പണം തന്നെയാണ് വിശുദ്ധ ബലി അർപ്പണം എല്ലാ ദിവസവും നമുക്ക് ആൾത്താരകളിൽ പ്രാപ്യമല്ല സാധ്യമല്ലെങ്കിൽ പോലും നമ്മൾ സ്വർഗത്തിലുള്ള ആരാധനയെപ്പറ്റി കൂടുതൽ ചിന്തിക്കണം സ്വർഗത്തിലുള്ള ആരാധന അതായത് സ്വർഗീയമായ ആരാധന അതായത് ഈശോ ഒരിക്കൽ ഭൂമിയിൽ അർപ്പിച്ച തൻ്റെ ജീവിത ബലി അത് കർത്താവിൻ്റെ കണ്ണിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് മാഞ്ഞ് പോയിട്ടില്ല ഇല്ലാതായി പോയിട്ടില്ല അത് നിത്യബലിയായി ദൈവസന്നധിയിൽ എന്നും നിലനിൽക്കുകയാണ് ഇക്കാര്യമാണ് ഹെബ്രായ ലേഖനം എട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് അതായത് സ്വർഗത്തിൽ നമുക്ക് ഒരു മഹാപുരോഹിതൻ പ്രധാന പുരോഹിതൻ ഉണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈശോയുടെ ബലി അപ്രത്യക്ഷമായിട്ട് പോയിട്ടില്ല ഇല്ലാതായി പോയിട്ടില്ല മാഞ്ഞു പോയിട്ടില്ല മറഞ്ഞു പോയിട്ടില്ല ദൈവപിതാവിൻ്റെ മുമ്പിൽ സ്വർഗത്തിന്റെ മുമ്പിൽ അതേപോലെ നിൽക്കുകയാണ് ആ ബലിയിൽ നമുക്ക് ബലിയർപ്പണത്തിലൂടെ പങ്കെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ആത്മീയമായിട്ട് പങ്കെടുക്കാൻ സാധിക്കും അത് നമ്മൾ ചെയ്യേണ്ടതാണ് അതിനുള്ള ഒരു ഉപാധിയാണ് നമുക്ക് ലഭ്യമാകുന്ന ഓൺലൈൻ കുർബാനകൾ അതുപോലെ തന്നെ നമുക്ക് ആത്മീയമായിട്ടും അതേ ബലിയർപ്പണത്തിൽ ഈശോയുടെ ബലിയർപ്പണത്തിൽ പങ്കുചേരാനായിട്ട് സാധിക്കും അത് പറ്റാത്തവർക്കുള്ള മറ്റ് ബലിയർപ്പണങ്ങളെപ്പറ്റി വചനം പറയുന്നുണ്ട് ഉദാഹരണത്തിന് സ്തുതിയുടെ ബലിയെപ്പറ്റി സ്തുതിക്കുന്നത് തന്നെ ഒരു ബലിയാണെന്ന് ഹെബ്രായ ലേഖനം പതിമൂന്ന് പതിനഞ്ച് പറയുന്നുണ്ട് ഈശോയുടെ ബലി പോലെ അല്ലെങ്കിൽ പോലും അത് സ്തുതിയുടെ ബലികളെ പറ്റി പറയുന്നുണ്ട് കൃതജ്ഞതയുടെ ബലിയെപ്പറ്റി സങ്കീർത്തനം നൂറ്റേഴ് ഇരുപത്തി രണ്ട് പറയുന്നുണ്ട് കൃതജ്ഞതയുടെ ബലിയെപ്പറ്റി പ്രാർത്ഥനയുടെ ബലിയെപ്പറ്റിയാണ് സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തൊന്ന് രണ്ട് പറയുന്നത് പ്രാർത്ഥനയുടെ ബലി അതായത് പ്രാർത്ഥിക്കുന്നത് പോലും ബലിക്ക് സമാനമായിട്ട് മാറാം എന്നുള്ള കാര്യമാണ് രണ്ടാം നൂറ്റാണ്ടിൽ തെർത്തുല്യൻ ഈ കാര്യത്തെ പറ്റി പറയുന്നുണ്ട് അതായത് പ്രാർത്ഥിക്കുന്ന ഒരാൾ ശരിക്കും പ്രാർത്ഥിക്കുന്ന ഒരാൾ ബലിയർപ്പണം ആണ് നടത്തുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ താരതമ്യം പഴയ നിയമത്തിലെയും പഴയ നിയമ കാലത്തെയും കാളകളുടെയും ആടുകളുടെയും ബലിക്ക് പകരം നമുക്കിപ്പോൾ സാധ്യമായ ബലിയർപ്പണം പ്രാർത്ഥനയുടെ ബലിയർപ്പണമാണെന്ന് തൃത്തുല്യം പറയുന്ന കാര്യമാണ് ചുരുക്കത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ആന്തരികതയിലേക്ക് തിരിയണം അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഉറപ്പിക്കണം രണ്ടാമത്തെ കാര്യം മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധമാണ് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം ഒറ്റ പ്രമാണമേ ഉള്ളൂ ഒറ്റ പുണ്യമേ ഉള്ളൂ അത് സ്നേഹമാണ് സ്നേഹപ്രമാണത്തിൽ നമുക്ക് എല്ലാം കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കണം കുറേ ദിവസം ഒന്നാമത്തെ ലേഖനം പതിമൂന്നാമത്തെ അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് സ്നേഹത്തെപ്പറ്റി ദീർഘമായിട്ട് പറയുന്നുണ്ട് സ്നേഹം സകലതും ക്ഷമിക്കുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സ്നേഹം കാത്തിരിക്കുന്നു അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ പകർച്ചവ്യാധിയുടെ കാലത്ത് എന്താണ് സ്നേഹം സ്നേഹം നമുക്കറിയാം ഈ പകർച്ചവ്യാധിയുടെ കാലത്ത് സ്നേഹം മാസ്ക് ധരിക്കുന്നു എന്ന് പറയേണ്ടി വരും സ്നേഹം മാസ്ക് ധരിക്കുന്നു സ്നേഹം സാമൂഹിക അകലം പാലിക്കുന്നു അതുപോലെ സ്നേഹം കൈകൾ കഴുകുന്നു എന്നും കൂടെ പറയേണ്ടി വരും അതായത് ഇക്കാലത്ത് സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം നമുക്ക് വരാതെയും മറ്റുള്ളവർക്ക് വരുത്താതെയും സൂക്ഷിക്കുക എന്നും കൂടെ അർത്ഥം ഉണ്ട് അതാണ് സ്നേഹം അത് ക്രിസ്തീയ സ്നേഹവുമാണ് അപ്പോൾ അതുകൊണ്ട് യാതൊരു വകതിരിവും യാതൊരു ശ്രദ്ധയുമില്ലാതെ മറ്റുള്ളവരെ കാണാനും സന്ദർശിക്കാനും കയറി ചെല്ലുന്നവർ സ്നേഹരഹിതമായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവും കൂടെ നമുക്ക് വേണം ചില കാര്യങ്ങൾ വളരെ ലളിതവും നിസ്സാരവും ചെറുതുമായിട്ട് നമുക്ക് തോന്നാം പക്ഷേ ചെറുതാണെങ്കിൽ പോലും അതിന് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വലിയ അർത്ഥമുണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം കൈ കഴുകുന്ന കാര്യം തന്നെ എടുക്കുക ഏർ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം എട്ടാമത്തെ അധ്യായത്തിൽ ഏർ സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായ നാ നാമാനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട് നാമാനോട് ഏലിഷ പ്രവാചകൻ പറഞ്ഞത് നിന്റെ കുഷ്ഠൻ മാറാൻ നീ ജോർദാൻ നദിയിൽ പോയി ഏഴ് പ്രാവശ്യം മുങ്ങി നിവരണമെന്നാണ് ഇതിന് മടിച്ചു കഴിയുമ്പോൾ ഈ രാജാവിനോട് ഈ ഈ സൈന്യാധിപനോട് അദ്ദേഹത്തിൻ്റെ സേവകര് പറഞ്ഞത് പ്രവാചകൻ ഇതിനേക്കാൾ വലിയ കാര്യം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നീ ചെയ്യുമായിരുന്നല്ലോ നിസാരമായത് നീ മടിക്കുന്നത് എന്ത് എന്നാണ് സ്നേഹത്തിൻ്റെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്തുകൊണ്ട് ഈ കാലത്ത് മറ്റുള്ളവരോടുള്ള ബന്ധം ആരോഗ്യകരമാക്കി നമ്മൾ മാറ്റണം അതുപോലെ തന്നെ രണ്ടാമതായിട്ട് മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പാവപ്പെട്ട മനുഷ്യർ ജോലിയില്ലാത്ത ആൾക്കാരെ അതുപോലെ തന്നെ കഷ്ടപ്പെടുന്ന വ്യക്തികൾ ഇവരെ ഏതെല്ലാം തരത്തിൽ എന്തുമാത്രം സഹായിക്കാൻ നമുക്ക് സാധിക്കും വ്യക്തികൾ എന്ന നിലയിലും സഭാ സമൂഹങ്ങൾ എന്ന നിലയിലും ഇടവകകൾ എന്ന നിലയിലും നമ്മൾ ചിന്തിക്കേണ്ട അത്യാവശ്യമുള്ള കാലമാണിത് എന്തുമാത്രം സഹായം എന്തുമാത്രം പരിചരണം എന്തുമാത്രം ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം മൂന്നാമതായിട്ട് ഫ്രാൻസിസ് മാർപ്പ പറയുന്നൊരു കാര്യം വ്യക്തികൾ അനുധാവനം ചെയ്യുക എന്നുള്ളതാണ് വ്യക്തികളോടൊപ്പം നിൽക്കുക അവരെ സഹായിക്കുക അവരെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് എല്ലാവരെയും ശാരീരികമായിട്ട് പിന്തുണയ്ക്കാനോ കൂടെ ചെല്ലാനോ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പോലും ഫോണിലൂടെയും മറ്റ് മാർഗ്ഗങ്ങളിലൂടെയൊക്കെയും അവരെ ബലപ്പെടുത്താനും ശക്തിപ്പെടുത്താനും കൂടെയുണ്ടെന്ന് അറിയിക്കാനോ ഒക്കെയുള്ള സമയമാണ് ഈ പകർച്ചവ്യാധിയുടെ കാലം അതും സ്നേഹത്തിൻ്റെ അടയാളവും ലക്ഷണവുമാണ് എന്ന് നമ്മൾ ഓർക്കണം നാലാമതായി നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ഘടനാപരമായിട്ടുള്ള വിഷയങ്ങൾ വളരെ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഘടനാപരമായിട്ടുള്ള അനീതിയുടെ വിഷയങ്ങൾ അസമത്വത്തിൻ്റെ കാര്യങ്ങൾ പുറന്തള്ളപ്പെടുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ കൊറോണ പടർന്നു പിടിച്ച കാലത്ത് ഇന്ത്യയിലെ കിലോമീറ്ററുകൾ ദീർഘദൂരം അനേക ദിവസങ്ങൾ നടന്ന് വീട് പറ്റാൻ നിർബന്ധിതരായ വ്യക്തികൾ പ്രത്യേകിച്ചും വടക്കേന്ത്യയിലുണ്ടായി അപ്പം ഇതൊക്കെ നമ്മളെ വെളിവാക്കുന്നൊരു കാര്യം നമ്മൾ ജീവിക്കുന്നത് ഘടനാപരമായി തന്നെ അനേകം പ്രശ്നങ്ങളുള്ള സമൂഹത്തിലാണ് എന്നുള്ളതാണ് അവരോടുള്ള നമ്മുടെ സമൂഹ സമീപനവും നമ്മുടെ മനോഭാവവും ഒക്കെ ചിന്തിക്കാനുള്ള അവസരം കൂടിയാണിത് മൂന്നാമതായി നമ്മളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അവനോനുമായിട്ടുള്ള ബന്ധം നമ്മൾ ചിന്തിക്കേണ്ട മൂന്നാല് കര തലങ്ങൾ ഒന്നാമതായി ഈ കൊറോണ കാലം നമ്മളെ കൂടുതൽ സ്വാർത്ഥരാക്കി മാറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് സ്വാർത്ഥരാക്കി മാറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കണം അതായത് എൻ്റെ ഭക്ഷണം എൻ്റെ വിശ്രമം എൻ്റെ ഉറക്കം എൻ്റെ വിനോദങ്ങൾ ഇത് മാത്രമേ നമ്മുടെ ചിന്തയിലുള്ളൂ അതോ മറ്റുള്ളവരുടെ കാര്യത്തെപ്പറ്റി എന്തെങ്കിലും തരത്തിൽ ചിന്തിക്കാൻ തക്ക വിധം നമ്മൾ ഹൃദയങ്ങൾ വിശാലമാകുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവരുടെ കാര്യത്തെപ്പറ്റി ഈ ലോകത്തിൽ ഇത്രയധികം മരണം നടന്നിട്ട് ഇത്രയധികം ദുരന്തങ്ങൾ നടന്നിട്ട് ഇത്രയധികം പേര് സഹിച്ചിട്ട് ഇതൊന്നും ബാധിക്കാത്ത തരത്തിൽ ഒരു കഠിന ഹൃദയനായി ഇതൊന്നും അറിയാത്ത മട്ടിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ നമ്മളിലെ സ്വാർത്ഥത എത്രയോ വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം രണ്ടാമതായി സമയം നമ്മൾ ഏത് തരത്തിൽ ചിലവഴിക്കുന്നു എന്നുള്ളതാണ് ഈ കൊറോണ കാലത്ത് പ്രത്യേകിച്ചും ചിലർക്ക് കൂടുതൽ സമയം ലഭ്യമാകാൻ സാധ്യതയുണ്ട് കൂടുതലായി കിട്ടുന്ന സമയം നമ്മൾ സൃഷ്ടിപരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ അതോ പാഴാക്കി കളയുന്നുണ്ടോ എന്നുള്ളതും നമ്മുടെ ചിന്തയിൽ ശ്രദ്ധയിൽ വരേണ്ട ഒരു കാര്യമാണ് മൂന്നാമതായി ഈ കാലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും നല്ലതല്ല എല്ലാ കാര്യങ്ങളും ഉപകാരപ്പെടുന്നതുമല്ല പ്രത്യേകിച്ചും കഴിഞ്ഞ കാലവുമായിട്ട് താരതമ്യപ്പെടുത്തി ചിന്തിച്ചാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപകാരമുള്ളതല്ല എല്ലാം നമ്മളെ സഹായിക്കുന്നില്ല എല്ലാം നമുക്ക് വേണ്ടതുമല്ല നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ കൊറോണ കാലവും കഴിഞ്ഞു പോകും അപ്പോൾ നമുക്ക് എന്ത് പാഠമാണ് ആൽമീയമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായിട്ടും സ്വീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ എടുക്കണം നാലാമതായി ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ട കാര്യം ഈ വറുതിയുടെ കാലത്ത് ഈ ഞെരുക്കത്തിൻ്റെ കാലത്ത് തിന്മ നമ്മളെ ഭാരപ്പെടുത്താൻ കൂടുതലായി സാധ്യതയുണ്ട് സമൃദ്ധിയുടെ കാലത്തല്ല വറുതിയുടെ ഞെരുക്കത്തിൻ്റെ കാലത്താണ് തിന്മ വ്യക്തികളെയും സമൂഹങ്ങളെയും കൂടുതൽ ഞെരുക്കാൻ സാധ്യതയുള്ളത് സങ്കീർത്തനം നൂറ്റാറ് പതിനാലിൽ നമ്മൾ വായിക്കുന്നുണ്ട് മരുഭൂമിയിൽ വെച്ച് ആസക്തി അവരെ പിടികൂടി വിജനതയിൽ വെച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു മരുഭൂമിയിൽ വെച്ചാണ് ആസക്തി ഇസ്രായേലിനെ പിരികൂടുന്നത് ആവശ്യത്തിന് ഭക്ഷണമോ ആവശ്യത്തിന് വിശ്രമമോ നല്ല കാലാവസ്ഥ ഇല്ലാതിരുന്ന മരുഭൂമിയിൽ വെച്ചാണ് ആസക്തി ഇസ്രായേലിനെ പിടികൂടുന്നത് ഈശോയെ പിശാജ് പരീക്ഷിക്കുന്നത് മരുഭൂമിയിൽ നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിൻ്റെ ഒടുവിലാണ് മരുഭൂമിയിൽ വെച്ചാണ് ഈശോയെ പിശാജ് പരീക്ഷിക്കുന്നത് കാനായിലെ കല്യാണ വീട്ടിൽ വച്ചല്ല അതായത് ഞെരുക്കത്തിൻ്റെയും വറുതിയുടെയും ബുദ്ധിമുട്ടിൻ്റെയും കാലത്ത് തിന്മ നമ്മളെ കൂടുതൽ ഞെരിക്കാനും പീഡിപ്പിക്കാനും സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്നൊരു തിരിച്ചറിവ് കൂടെ ആൽമിയുമായിട്ട് പുലർത്തുന്നത് നല്ലതാണ് നാലാമതായി അവസാനത്തെ മേഖല പ്രകൃതിയുമായിട്ടുള്ള ബന്ധമാണ് പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഏത് തരത്തിലാണെന്നുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയും ആ മേഖലയിൽ വരുത്തേണ്ട നവീകരണങ്ങളെപ്പറ്റി ചിന്തിക്കാനുള്ള സമയം കൂടിയാണിത് അത് ആത്മീയതയുടെ ഒരു ഭാഗമാണ് അതിൻ്റെ ഒരു വശമാണ് ഈ കൊറോണ കാലത്ത് ഒരുപാട് പേര് കൃഷിയിലേക്കും മണ്ണിലേക്കും തിരിയുന്നതായിട്ട് നമ്മൾ കണ്ടു അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ മണ്ണിലേക്ക് തിരിയുന്നത് ദൈവത്തിലേക്ക് തിരിയാതിരിക്കാനുള്ള ഒരു ഒഴുകഴിവായിട്ട് മാറാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് സാധാരണഗതിയിൽ ഉള്ള ബലിയർപ്പണമോ പ്രാർത്ഥനയോ ഇല്ലാത്തത് കൊണ്ട് എന്നാൽ പിന്നെ തെങ്ങിൻ്റെ ചൂട് കളച്ചേക്കാം എന്ന മട്ടിലുകൾ തിരിവല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് മറിച്ച് പ്രാർത്ഥനയ്ക്കും ബലിയർപ്പണത്തിനും പകരമുള്ള കൃഷിയെ പറ്റിയും അല്ല പറയുന്നത് മറിച്ച് മണ്ണിനോടും മരങ്ങളോടും പ്രകൃതിയോടുള്ള സ്നേഹം തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് അത് വേണ്ടതുമാണ് അത്യാവശ്യവുമാണ് മാത്രവുമല്ല ഒട്ടേറെ പകർച്ചവ്യാധികൾ ഉണ്ടായിട്ടുള്ളത് ഞാൻ കൊറോണ അല്ലെ കോവിഡിനെ പറ്റിയല്ല പറയുന്നത് പകർച്ചവ്യാധികൾ ഉണ്ടായിട്ടുള്ളത് പ്രകൃതിയുമായിട്ടുള്ള ബന്ധം താളം തെറ്റി എന്നുള്ള കാര്യവും നമുക്ക് ഓർക്കാം ഈ മേഖലയിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന നാല് ചെറിയ കാര്യങ്ങളാണ് ഒന്ന് നമ്മളെങ്ങനെയാണ് പ്രകൃതിയെ വില വയ്ക്കുന്നത് വിലക്കെടുക്കുന്നത് അതായത് ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തി പ്രകൃതിയെ കാണാൻ മാത്രമുള്ള വിശ്വാസത്തിൻ്റെ കണ്ണുകൾ നമുക്കുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പതിമൂന്നാം നൂറ്റാണ്ടിലെ വിശുദ്ധ ബനവഞ്ചർ അദ്ദേഹം പ്രകൃതിയെപ്പറ്റി പറഞ്ഞത് പരിശുദ്ധ ത്രിത്വം പ്രതിഫലിക്കുന്ന ഒരു തരം പുസ്തകമാണ് സൃഷ്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ത്രീത്തം പ്രതിഫലിക്കുന്ന ത്രിത്തത്തിൻ്റെ മഹിമകൾ വെളിപ്പെടുന്ന ഒരുതരം പുസ്തകമാണ് പ്രകൃതി എന്ന് അദ്ദേഹം പറഞ്ഞു പ്രകൃതിയെ നമ്മൾ എങ്ങനെ വിലവെയ്ക്കുന്നു ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന നിലയിൽ രണ്ടാമതായി നമ്മൾ പുലർത്തേണ്ട ഒരു അടിസ്ഥാന ഭാവം അത് വൃത്തിയുടെയും വെടിപ്പിൻ്റെയും അടുക്കിൻ്റെയും ചിട്ടയുടെയും ആണ് സ്വന്തം ശരീരത്തിൻ്റെ കാര്യത്തിലും നമ്മൾ നമ്മളിടപെടുന്ന സ്ഥലങ്ങളിലും നമ്മൾ പെരുമാറുന്ന സ്ഥലങ്ങളിലൊക്കെ എന്തുമാത്രം അടുക്കും ചിട്ടയും വൃത്തിയും വിടുപ്പും ഒക്കെ പാലിക്കുന്നുണ്ടെന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു ഭാഗം കൂടിയാണ് കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ് പ്രത്യേകിച്ചും പ്രകൃതിയോടും നമ്മുടെ പരിസരങ്ങളോടുമുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ലക്ഷണമായിട്ട് വരേണ്ട സംഗതി കൂടിയാണ് എന്തുമാത്രം നമുക്ക് അത് സാധിക്കുന്നുണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് വൃത്തിയായിട്ടായിട്ട് നടക്കുന്നതല്ല ആത്മീയത എന്ന് പറയുന്നത് വൃത്തിയായിട്ട് നടക്കുന്നത് തന്നെയാണ് ആത്മീയതയുടെ ലക്ഷണവും അടയാളവും അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മൂന്നാമതായി നമ്മുടെ ജീവിത ശൈലി നമ്മുടെ ജീവിതശൈലി ചിലപ്പോൾ അനാരോഗ്യകരമായിരിക്കാം നമ്മൾ പുലർത്തിപ്പോരുന്ന ശൈലി അത് ചില സമയത്ത് ആരോഗ്യത്തെ തടസ്സപ്പെടുത്തുന്നതാകാനുള്ള സാധ്യതയുണ്ട് പ്രതിരോധ ശക്തിയെ കുറയ്ക്കുന്നതാകാനും സാധ്യതയുണ്ട് ഭക്ഷണത്തോടുള്ള അല്ലെ ഭക്ഷണത്തോടുള്ള നമ്മുടെ സമീപനം ഭക്ഷണക്രമം വിശ്രമം അതുപോലെ വ്യായാമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പുലർത്തുന്ന ശീലങ്ങളും ശൈലികളും അതെന്തുമാത്രം ആരോഗ്യകരമാണ് എന്നൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ് ചിലരുടെ സ്വഭാവം പോലും അവർക്കെതിരാണ് അവർക്കെതിരെ അവരെ കുഴപ്പത്തിലാക്കുന്ന അവരെ നാശത്തിലേക്ക് തള്ളിവിടുന്ന വിടുന്ന സ്വഭാവവിശേഷങ്ങളുള്ള വ്യക്തികൾ വരെയുണ്ട് ഉദാഹരണത്തിന് വളരെ വലിയ മടിയുള്ള ഒരാൾ മടിയുള്ള ഒരാൾ വെള്ളം കുടിക്കാൻ പോലും മടിയാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വൈകാതെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവും വെള്ളം കുടിക്കാൻ മടിയുള്ള ഒരാൾ മടിയില്ലാതെ ആശുപത്രിയിൽ പോകാനിടയാവുന്നു അപ്പോൾ അവരുടെ സ്വഭാവം തന്നെ അവർക്കെതിരായിട്ട് നിൽക്കാം അവരുടെ അവരുടെ ആരോഗ്യത്തിനും അവരുടെ സുസ്ഥിതിക്കും എതിരായിട്ടൊക്കെ മാറാം എന്നുള്ളത് വാസ്തവമാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ സമീപനങ്ങൾ ജീവിതശൈലി അതെന്തുമാത്രം പ്രകൃതിക്കിണങ്ങുന്നതാണ് എന്തുമാത്രം ആരോഗ്യകരമാണ് എന്നും ചിന്തിക്കേണ്ടതുണ്ട് ആരോഗ്യകരമായ ഭക്ഷണം എന്ന് പറയുന്നത് വില കൂടിയ ഭക്ഷണമല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നതും നല്ലതാണ് അവസാനമായി നാലാമതായി ഓർക്കേണ്ട കാര്യം പ്രകൃതി വിഭവങ്ങൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രകൃതിയിലെ വിഭവങ്ങൾ എന്തുമാത്രം ഉപയോഗിക്കുന്നു എങ്ങനെ ഉപയോഗിക്കുന്നു അതിൽ തീർച്ചയായിട്ടും വിശ്രമത്തിനും ഒരു സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് മനുഷ്യർക്കും പ്രകൃതിക്കും കിട്ടേണ്ട വിശ്രമത്തെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാപത്ത് പഴയ നിയമത്തിൽ ആരംഭിച്ചത് പ്രകൃതിക്കും വിശ്രമം വേണം മനുഷ്യർക്കും വിശ്രമം വേണം അതുപോലെ അടിസ്ഥാന മൂല്യങ്ങൾ ലാളിത്യം എന്ന് പറയുന്ന കാര്യം ലാളിത്യം ലാളിത്യം എന്ന് പറയുന്നതിൻ്റെ കാതലായ കാര്യം ഞാനെന്ന വ്യക്തിയെ ഈ ലോകത്ത് നിലനിർത്താൻ എന്തുമാത്രം ഈ പ്രകൃതിയിൽ നിന്ന് ഞാൻ എടുക്കണം എന്നെ തീറ്റിപ്പോറ്റാൻ എന്നെ നടക്കാൻ എന്നെ എന്താണ് പൊതിഞ്ഞു നിർത്താൻ തുണിയൊടിപ്പിക്കാൻ വളർത്താൻ എന്തുമാത്രം ഈ പ്രകൃതിയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കണം അത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ചെയ്യുന്നതിൻ്റെ പേരാണ് ലാളിത്യം എന്ന് പറയുന്ന കാര്യം ലാളിത്യം അപ്പോൾ ഈ ലാളിത്യത്തിനും പ്രകൃതിയെ സാധിക്കുന്നിടത്തോളം ഒരു ഉപയോഗ വസ്തുവാക്കി പരിമിതിപ്പെടുത്താതിരിക്കാനുള്ള ശ്രദ്ധയാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ദാരിദ്ര്യത്തെപ്പറ്റി കഠിന ജീവിതത്തെപ്പറ്റി ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നൊരു കാര്യം മാർപ്പാപ്പയുടെ ലൗദോ തോസി എന്നുള്ള ചാക്രിക ലേഖനത്തിൽ നൂറ്റി നാല്പതാമത്തെ നമ്പറിലാണ് ഇത് പറയുന്നത് വിശുദ്ധ ഫ്രാൻസിന്റെ ദാരിദ്ര്യവും അദ്ദേഹത്തിന്റെ കഠിന ജീവിതശൈലിയും ശൈലിയും അത് താമസ ജീവിതത്തിന്റെ അടയാളം മാത്രമായിരുന്നില്ല മറിച്ച് പ്രകൃതിയെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് ലഘൂകരിക്കാതിരിക്കാനുള്ള മുൻകരുതൽ കൂടിയായിരുന്നു അതാണ് മാർപ്പാപ്പ പറയുന്ന കാര്യം സാധിക്കുന്നിടത്തോളം പ്രകൃതിയെ വെറുമൊരു ഉപഭോഗ വസ്തുവാക്കി മാറ്റി ചുരുക്കി കളയാതിരിക്കാനുള്ളൊരു കരുതലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് അത് പ്രകൃതിയോട് നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തോട് സാധിക്കുന്നിടത്തോളം ആരോഗ്യകരമായ ബന്ധം പുലർത്തുന്നതും പുലർത്തേണ്ടതും ആത്മീയതയുടെ അടിസ്ഥാന ഭാവങ്ങളിൽ പെടുന്ന കാര്യമാണ് നമ്മളീ പറഞ്ഞ കാര്യങ്ങളൊന്നും കൊറോണ കാലത്തേക്ക് മാത്രമുള്ളതല്ല എല്ലാ കാലത്തും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇതെല്ലാം ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ പെടുന്നതായതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു എന്ന് ഉള്ളൂ അത് കൂടുതൽ ബലപ്പെടുത്താനുള്ള സമയമാണ് പകർച്ചവ്യാധിയുടെ ഈ കാലം ഈ കാലത്ത് ആത്മീയതയുടെ അടിസ്ഥാനങ്ങളിൽ കൂടുതൽ കൂടുതൽ നമ്മൾ ഉറപ്പിക്കപ്പെടുകയും അതുവഴി ദൈവത്തോടും മറ്റുള്ളവരോടും നമ്മളോടും പ്രകൃതിയോട് തന്നെയും കൂടുതൽ കൂടുതൽ സമരസപ്പെടുകയും ചെയ്തുകൊണ്ട് ഉറപ്പുള്ള വിശ്വാസ തീക്ഷ്ണതയുള്ള സുവിശേഷത്തോട് കൂടുതൽ കൂടുതൽ ചേർച്ചയുള്ള ഒരാത്മീയ ജീവിതം നയിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം